എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച ചില എന്താ പറയുക ഭയപ്പാടുകളെ കുറിച്ചും ചില കൺസേൺസിനെ കുറിച്ചിട്ടുള്ള ചില ഡിസ്കഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് ഈ അറ്റംപ്റ്റ് കൂടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാരണം പലരുടെയും ടെൻഷൻ ഈ ഒപ്റ്റ് ഔട്ടുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന ചോദ്യം, സാറേ നമ്മൾ ഈ എക്സാം എഴുതാൻ പറ്റില്ലേ, ഞങ്ങൾ അറ്റംപ്റ്റ് കൂടില്ലേ. അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഞങ്ങൾ ജനുവരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജനുവരിയിലും എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മെയിലേക്ക് പോകുമ്പോൾ അറ്റംപ്റ്റ് കൂടില്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, കുറേ പേര് ഈ അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പം നമ്മൾ ആരും ഈ അറ്റംപ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതല്ല. കാരണം നമുക്കറിയാം ഇന്ന് രാജ്യം അല്ലെങ്കിൽ ലോകം മൊത്തം കോവിഡ് പാൻഡമിക് അല്ലെങ്കിൽ ഈ ഒരു കൊറോണ വൈറസുമായി വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എക്സാംസ് എഴുതുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഒരുപാട് പേര് പല ടെൻഷൻസിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ദയവ് ചെയ്ത് അറ്റംപ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. സി, ഇപ്പോൾ നമ്മൾ സാധാരണ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ എന്താ പറയുക ഒരാൾ പുതിയ ബൈക്ക് വാങ്ങിച്ചു. പുതിയ ബൈക്ക് വാങ്ങിച്ചപ്പോൾ ആൾ പറയുകയാണ് അധികം സ്പീഡിൽ ഓടിക്കരുത്, അതിന് മൈലേജ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടും, മൈലേജ് കുറവായിരിക്കും, നമുക്ക് പെട്രോൾ ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറയും അല്ലേ. ചില സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പുതിയ ബൈക്കൊക്കെ വാങ്ങിച്ചാൽ പറയാറുണ്ട്. പക്ഷേ ആളൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മളവിടെ പ്രിയോറിറ്റി കൊടുക്കുന്നത് മൈലേജ് നഷ്ടപ്പെടുന്നതിനല്ല, നമ്മൾ കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്ന നമ്മുടെ ആവശ്യത്തിനാണ്. അതായത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ വക കാര്യങ്ങളെ പ്രിയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ട് പറ്റണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുൻപ് ആരും നേരിടാത്തൊരു സാഹചര്യമാണ്. അതായത് സി എയിലെ അറ്റംപ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി. അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളും അല്ലെങ്കിൽ നാല് അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളും തമ്മിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജോലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ആൾക്ക് കിട്ടിയേക്കാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് പലരും ഈ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് എടുത്ത് നോക്കിയാലും വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഫസ്റ്റ് അറ്റംപ്റ്റിലും അങ്ങനെയൊക്കെ പാസ്സായിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു 10-12 അറ്റംപ്റ്റ് ഒക്കെ എഴുതി തന്നെയാണ് പാസ്സാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഈ അറ്റംപ്റ്റ് മുക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്, സീരിയസ്ലി ആണ്. അത് വെറുതെ നിങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാവരും വളരെ സ്ട്രെസ്സിലാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു അറ്റംപ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ ആവുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഒന്ന്, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അറ്റംപ്റ്റിനല്ല പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, നിങ്ങൾ എക്സാംസ് എഴുതാൻ കഴിയുക എന്നതിന് പ്രിയോറിറ്റി കൊടുക്കുക. കഴിഞ്ഞില്ലെങ്കിൽ അത് അടുത്ത ഇതിലേക്ക് പോവുക. അല്ലാതെ നമ്മൾ അറ്റംപ്റ്റ് കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവരുത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, അറ്റംപ്റ്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇതിനകത്തില്ല. കാരണം വന്നവർ ഭൂരിഭാഗം പോലും ആവാതെ പോകുമ്പോഴാണ് നിങ്ങൾ പാസ്സാകുന്നത്. അപ്പോൾ പാസ്സാവുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റു പലരുടെയും ടെൻഷൻ, ഞങ്ങൾ എക്സാംസ് ഒക്കെ സാറേ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കണ്ടെയ്ൻമെൻറ് സോൺ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് COVID-19 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിംപ്റ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ എക്സാംസ് നടക്കാൻ പോകുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇത് അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു പോകേണ്ടതായിരുന്നു ശരിക്കും. അപ്പോൾ ഈ എക്സാംസ് നമ്മൾ ഭംഗിയായിട്ട് എഴുതാൻ പോവുകയാണ്. ഇനി അതിനിടക്ക് നിങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണായി, നിങ്ങൾക്ക് എക്സാംസിന് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഒപ്റ്റ് ഔട്ട് ചെയ്യാം, ജനുവരിയിലേക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് കോവിഡ് സിംപ്റ്റംസ് വന്നോ അല്ലെങ്കിൽ വല്ലാത്തൊരു പനി വന്നോ, ടെമ്പറേച്ചർ കൂടി, ഓക്കെ, നിങ്ങൾക്ക് അപ്പോഴും ഒപ്റ്റ് ഔട്ട് ചെയ്യാം. ആ ഒപ്റ്റ് ഔട്ടിനെ നിങ്ങൾ ഭയങ്കര നോർമലൈസ് ചെയ്ത് കാണാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാലോ. നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം എക്സാം നടക്കും എന്നുള്ളത് അല്ലെങ്കിൽ എക്സാം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് 90% ഉറപ്പാണ്. അതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും ഒപ്റ്റ് ഔട്ട് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്കൊരു എക്സാം എഴുതാൻ പറ്റിയൊരു സംഭവമായിട്ട് നിങ്ങളതിനെ കാണാം. സോ ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് കാണണം. അല്ലാതെ അയ്യോ കണ്ടെയ്ൻമെൻറ് സോൺ ആവുമോ, ഞങ്ങൾക്ക് കോവിഡ് സിറ്റുവേഷൻ വരുമോ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അവസാനത്തെ എക്സാം വരെ ഇത് കണ്ടെയ്ൻമെൻറ് സോൺ ആവുകയില്ല, നമുക്ക് വേറെ പ്രശ്നവും വരില്ല, നഷ്ടമായി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അത് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന പോലെ കാണാം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായിട്ട് പഠിക്കുക, പോയി എക്സാംസ് എഴുതുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, വേറൊരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിരുന്ന കാര്യമാണ് പഠിച്ചു തീർന്നില്ല എന്നുള്ളത്. സാറേ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒപ്റ്റ് ഔട്ട് ചെയ്യട്ടെ. ഈ എക്സാം കറക്റ്റ് മെയിൽ നടക്കേണ്ട എക്സാം ആയിരുന്നു. ചിലർക്ക് മെയിൽ നടക്കേണ്ട എക്സാം ആയിരുന്നു, ഇപ്പോൾ അത് മെയിൽ നടന്നില്ല, നവംബറിലേക്ക് മാറ്റി. ഇത് നവംബർ 1st തുടങ്ങേണ്ട എക്സാം ആയിരുന്നു.
അത് വീണ്ടും മാറ്റി 21 ആക്കി. സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഈ എക്സാം അടുത്ത ജനുവരിക്ക് മാറ്റിയെന്ന് വിചാരിക്കും, അപ്പോഴും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി മെയിലേക്ക് മാറ്റിയാലും നിങ്ങൾ പഠിച്ചു കഴിയില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്ന് വരെ എഴുതിയിരിക്കുന്ന ഒരു എക്സാമോ പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഫുൾ മാർക്ക് മേടിക്കണ്ട. നിങ്ങൾ എക്സാം എഴുതുന്നത് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത മാറ്റി വെച്ചോ. നിങ്ങൾ എന്തായാലും ഒന്നും പഠിക്കാത്ത കുട്ടികളല്ല. അതായത് നാളെ നിങ്ങൾ പോലും നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതിയാലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടില്ല. ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമല്ലേ? ആർക്കും ഒരാൾക്കും 0 മാർക്ക് കിട്ടില്ല. എല്ലാവർക്കും മിനിമം ഒരു 10 മാർക്കിനുള്ളതെങ്കിലും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന പോലെ പഠിച്ചു തീർത്തത് മതി. അത് വെച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, നമ്മളൊരിക്കലും ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതരുത്. അത് ഭയങ്കര സ്ട്രെസ്സ് നമുക്ക് തരും. ഒരു പരീക്ഷയും നമ്മൾ ജയിക്കാൻ വേണ്ടി എഴുതരുത്. പകരം നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതണം. അത് ജയിക്കാനുള്ള മാർക്ക് ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് മാർക്ക് വാങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടാൻ വേണ്ടി എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പരീക്ഷ എഴുതുന്ന പോലെ എഴുതുക. ഒരിക്കലും ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഉദ്ദേശിച്ചൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു തീർന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നൊരു കാര്യമാണ്. അത് എത്ര വലിയ എക്സാം ആണെങ്കിലും ശരി, നിങ്ങൾ CA ഫൈനൽ എക്സാം എഴുതുമ്പോഴായാലും ശരി, ഈ ഒരു ബോധം നിങ്ങളെ വല്ലാതെ അലട്ടും. ഉറപ്പായിട്ടും. അതായത് നിങ്ങൾ പഠിച്ചു തീർന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിച്ചാൽ ഒരു എക്സാം നടത്താമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജന്മം പരീക്ഷ എഴുതലുണ്ടാവില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓക്കെ, മറ്റൊന്ന് ഒപ്റ്റ് ഔട്ട് എങ്ങനെയെന്നുള്ളതാണ്. ഒപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് IC എക്സാംസിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതിൽ നിന്നൊരു PDF നിങ്ങൾക്ക് കിട്ടും. അത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളത് ഫില്ല് ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്ത് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ജനുവരിയിലേക്കാണോ മെയിലേക്കാണോ ഒപ്റ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അതിനകത്ത് പറയേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രവർത്തനമാണ്. നിങ്ങൾക്കത് മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുൻപ് തന്നെ വേണമെങ്കിൽ ഒപ്റ്റ് ഔട്ട് ഫോം പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്താലും മതി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ മൊബൈലിലൂടെ ഒപ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ IC എക്സാംസിൻ്റെ വെബ്സൈറ്റ് മൊബൈലിൽ ഓപ്പൺ ആവില്ല. നമുക്കത് എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ഡെസ്ക്ടോപ്പ് വ്യൂവിലേക്ക് ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ പല കുട്ടികളും ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ ഞങ്ങൾക്ക് കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ്? കണ്ടെയ്ൻമെൻറ് സോൺ വന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സി, നിങ്ങൾക്ക് അവസാനത്തെ എക്സാം വരെ ഒപ്റ്റ് ഔട്ട് ചെയ്യാം, ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടില്ല, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. എൻ്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കുള്ള എൻ്റെ പരിഹാരങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇനിയിപ്പോൾ ഒപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ ഞങ്ങളെ CA കരിയർ തന്നെ നശിച്ചു പോയല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട. അടുത്ത തവണ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ജനുവരിയിൽ എഴുതാൻ പറ്റില്ല, ബട്ട് മെയിൽ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫീസ് അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നിങ്ങൾ പോയാൽ ഇത്രയേ പോവുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം സ്ട്രെസ്സിൻ്റെ കൂടെ വെറുതെ അനാവശ്യമായിട്ട് ഈ സ്ട്രെസ്സും കൂടി വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒപ്റ്റ് ഔട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ അത് മാക്സിമം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എക്സാംസ് അത്രയും എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറ്റാത്ത ആളുകൾ മാത്രം അത് ചെയ്താൽ മതി. ഈ ചെയ്യേണ്ട ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒപ്റ്റ് ഔട്ട് ഫോം ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒപ്റ്റ് ഔട്ട് ഫോം IC നമ്മുടെ എക്സാംസ് എന്നുള്ള വെബ്സൈറ്റിൽ കയറുകയും നിങ്ങൾക്ക് അത് കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താലും നമ്പർ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരാം. ഓക്കെ, മറ്റൊന്ന് ഒപ്റ്റ് ഔട്ട് ആർക്ക് ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഒരുപാട് ദൂരെയാണ്. നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, ഞാൻ ഒപ്റ്റ് ഔട്ട് അവർക്ക് സജസ്റ്റ് ചെയ്യും. ആസ് എ ജനറൽ സ്റ്റുഡൻറ്റിന് ഒപ്റ്റ് ഔട്ട് ചെയ്യുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്നാലും പലരും കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പിന്നെയും വിചാരിക്കാം. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം എക്സാംസിന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള സാഹചര്യം വരാം, ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാംസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കോവിഡ് ലക്ഷണങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, ചില കുട്ടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഓക്കെ, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും ആളുകൾക്ക് ഒപ്റ്റ് ഔട്ട് വേണമെങ്കിൽ നമുക്ക് അനുവദിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാത്ത കുട്ടികളും മാക്സിമം ഒപ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാമിനേഷൻ എഴുതി, എക്സാമിനേഷൻ കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അക്കൗണ്ടൻസി എഴുതിയ സമയത്ത് നമുക്ക് തോന്നണം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിറ്റേ ദിവസത്തെ എക്സാം എഴുതില്ല. ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഇന്റർ സ്റ്റുഡൻസ് ആണെങ്കിലും ആരുമാണെങ്കിലും നമ്മളത് എഴുതി കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ എക്സാം ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ജയിക്കത്തില്ല എന്ന് തോന്നുകയാണ്. പക്ഷേ അത് ഭയങ്കര അബദ്ധമാണ്. കാരണം നമ്മുടെ ഏത് എക്സാംസ് എടുത്തു നോക്കിയാലും മിക്കപ്പോഴും ഫസ്റ്റ് എക്സാംസൊക്കെ ചിലപ്പോൾ ഡേറ്റാവും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്കും വീണ്ടും അത് സിമ്പിളാവുമെന്ന് വിചാരിക്കരുത്. കാരണം കുറേ കുട്ടികൾ ചിലപ്പോൾ അതേപോലെ ഒപ്റ്റ് ഔട്ട് ചെയ്ത് പോവാം, പക്ഷെ നമ്മൾ ഒപ്റ്റ് ഔട്ട് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ നവംബറിൽ നടക്കുന്ന എക്സാമിനേഷൻ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. പോയി ഒരു അറ്റംപ്റ്റ് തോറ്റാലും ഇപ്പോൾ ഫെയിലായാലും ഇപ്പോൾ അത്രയല്ലേ സംഭവിക്കുകയുള്ളൂ, അടുത്ത പ്രാവശ്യം എക്സാം ഫീസ് അടക്കണം എന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. നിങ്ങൾ ആരും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ബോർഡ് വെക്കുമ്പോൾ എത്രാമത്തെ അറ്റംപ്റ്റ് എന്ന് എഴുതാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ സി എ സെവൻത്ത് അറ്റംപ്റ്റ് എന്ന് പറയാറുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗ്ലോറിഫിക്കേഷൻ ഒന്നും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്റ്റ് ഔട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിയുള്ള ആൾക്കാർ എക്സാംസ് എഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്, എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങളുണ്ടോ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. കേരള എലക്ഷൻ ഫൗണ്ടേഷൻ എക്സാംസിനെ ബാധിക്കും എന്നുള്ളതാണ് അടുത്ത സംശയം. ഈ നമ്മുടെ എലക്ഷൻ്റെ ഡേറ്റും അതേപോലെ തന്നെ ഫൗണ്ടേഷൻ എക്സാംസിൻ്റെ ഡേറ്റും ഏകദേശം ഒരേ സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക എലക്ഷൻ്റെ ഡേറ്റിൽ വരുന്ന എക്സാംസുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മാസത്തിനപ്പുറം ഒന്നുമല്ല സംഭവിക്കുക, അത് വളരെ ചെറിയ ഡേറ്റിലൊക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റാറുണ്ട്. ഞാൻ മുൻപത്തെ കാര്യങ്ങളാണ് പറയുന്നത്, മുൻപ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷേ അത് നമ്മളുടെ പഠനത്തെ ബാധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് നമ്മൾ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ മാറ്റം ഉണ്ടാവാം, ചിലപ്പോൾ മാറ്റം ഉണ്ടാവാതിരിക്കാം. മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്, എന്നാലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മുൻകാല പരിചയം വെച്ച് പറയുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ചോദിച്ചു, സാർ എക്സാം മാറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും അറിയാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവണ്ട, നിങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ഡിസംബർ 6-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ ആകുമ്പോൾ നോക്കിയാൽ മതി അതിനെപ്പറ്റി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അറിയിക്കുമല്ലോ. കാരണം എക്സാംസിൻ്റെ മാറ്റങ്ങൾ കഴിഞ്ഞ തവണ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നവംബറിൽ നടന്നപ്പോൾ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ ചെറിയൊരു ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും ബോധേഡ് ആവണ്ട, മാറ്റിയാൽ ഒന്ന് അങ്ങോട്ടോ ചെറുതായിട്ടോ ഒന്ന് അത്രയേ ഉള്ളൂ, അങ്ങോട്ടേ മാറ്റുള്ളൂ. ഇങ്ങോട്ട് എന്തായാലും വരില്ല, അങ്ങോട്ടോ ചിലപ്പോൾ ചെറിയ ദിവസങ്ങൾക്കൊരു മാറ്റം ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ഇതുവരെ മാറ്റങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, ഒഫീഷ്യലി അനൗൺസ്ഡ് അല്ല. ബട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം വളരെ ചെറിയ മാറ്റം ഉണ്ടായാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ജനുവരി എക്സാം നടക്കുമോ? കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്. സാറേ ജനുവരിക്ക് എക്സാം മാറ്റി വെച്ചിട്ട് അവസാനം അവർ ജനുവരിയും മെയും കൂടി ക്ലബ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നടക്കാനുള്ള സാധ്യതയില്ല. കാരണം നവംബർ എക്സാംസ് നടത്താനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നവംബർ എക്സാംസ് നടത്താനുള്ളൊരു ധൈര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ച നിലക്ക് ജനുവരി എക്സാം എന്തായാലും നടക്കും. കാരണം പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനുവരി ആകുമ്പോഴത്തേക്കും സ്കൂളുകളും കോളേജുകളൊക്കെ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നവംബറിൽ എക്സാംസ് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും അത് ഭംഗിയായിട്ട് നടക്കുമ്പോൾ കുട്ടികൾക്കും ഒരു കോൺഫിഡൻസ് വരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു കോൺഫിഡൻസ് വരും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഉറപ്പായിട്ടും എന്ത് നടക്കും, നമ്മുടെ ജനുവരി എക്സാംസ് നടക്കും. നവംബർ എക്സാംസ് നടന്നാൽ 110% ഉറപ്പാണ് ജനുവരി എക്സാം നടക്കുന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിലാരും ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. ഫേക്ക് ന്യൂസ് വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ട്വിറ്റർ അങ്ങോട്ട് അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്, എന്താണ് ചിലപ്പോൾ മാറ്റാം എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതും എനിക്ക് എന്താ പറയുക, അതും ഒരു കൺഫേംഡ് അല്ലാത്ത ന്യൂസ് ആയതുകൊണ്ട് എന്തോ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും പേർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. എന്താണ് നമ്മുടെ ഇലക്ഷൻ കാരണം ചിലപ്പോൾ മാറ്റിയേക്കാം, അത് കാരണം അത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ചിന്തിക്കും, അല്ലെങ്കിൽ അവർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ മാറ്റാം, നിങ്ങളത് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല, മാറ്റിയാൽ തന്നെ ചെറിയ ദിവസമേ മാറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട. നമ്മൾ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ കറക്റ്റ് ടൈമിലാണ് നടക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഫേക്ക് ന്യൂസ് കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതേപോലെ ഏതോ ഒരു ദിവസം പൊതു അവധിയാണ്, നാഷണൽ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. നാഷണൽ സ്ട്രൈക്കൊക്കെ ഉണ്ടായാലും സി എ എക്സാംസൊക്കെ നടക്കും, അങ്ങനെ നടന്നിട്ടുമുണ്ട് മുമ്പ്, മനസ്സിലായില്ലേ? ഒരു സമരോ ഹർത്താലുകളൊന്നും നമ്മളെ സി എ എക്സാംസിന് ഇതുവരെ ബാധിച്ചിട്ടില്ല. അതൊക്കെ മുൻപ് ഭംഗിയായിട്ട് നടന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ബോധേഡ് ആവണ്ട. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഐ സി എയുടെ ഒഫീഷ്യൽ സൈറ്റൊന്ന് അനൗൺസ്മെൻറ്റ്സ് നോക്കുക എന്നല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ട്വിറ്ററിൽ വരുന്ന സ്ക്രീൻഷോട്ടുകളും മറ്റും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളായിട്ട് ആർക്കും അത് ഷെയർ ചെയ്യരുത്. ആ വക സംഭവങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. നമുക്ക് ഐ സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റ് വരാതെ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പം ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പറയുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ ആസ് എ സി എ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് വേറെ അന്വേഷണാത്മകമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അനൗൺസ്മെൻറ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത്തരത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്കും തെറ്റുപറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഐ സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിലില്ലെങ്കിൽ അതില്ല, ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന രീതിയിൽ തന്നെ കൺഫേം ചെയ്യണം. അപ്പോൾ പരമാവധി ഈ ട്വിറ്ററിനൊക്കെ വരുന്ന കുറേ നോർത്ത് ഇന്ത്യൻസ് അവരെന്തോ കൂലിക്ക് ആളിരുത്തിയിരിക്കുന്ന പോലെയാണ്, എങ്ങനെ എങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വരുന്ന നവംബർ 21-ാം തീയതി എക്സാംസിന് പോകാൻ പോവാണ്. ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിസംബറിലാണ് പോകാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം. മാസ്ക് ധരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പരമാവധി നമ്മുടെ മറ്റേ സാധാരണ ഒരു ക്ലോത്ത് മാസ്ക് ഉണ്ട്, ഇപ്പോഴത്തെ വരുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള മാസ്ക് അല്ലാതെ തന്നെ സർജിക്കൽ മാസ്ക് പോലത്തെ മാസ്കുകളുണ്ട്. സർജിക്കൽ മാസ്കൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീനെസ് ഫീൽ ചെയ്യും, നമുക്ക് അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നില്ല. മറ്റേ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ കണ്ടിന്യൂസ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ സർജിക്കൽ മാസ്കാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ബാക്കിലേക്ക് കെട്ടുന്ന ഒരു സർജിക്കൽ മാസ്ക് ഉണ്ട്, കെട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ ഇവിടെ ഇടുന്ന ചെവിയിൽ ഇവിടെ ഇടുന്ന ഒരു മാസ്ക് ഉണ്ട്, ആ മാസ്ക് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആക്കുകയായിരുന്നു, അത് കിട്ടിയില്ല, നിങ്ങൾ ഇനി ദയവ് ചെയ്തായാലും ടെൻഷൻ ആവരുത്. ഞാൻ പറയുന്നത് നിങ്ങളത് വാങ്ങാൻ പോകുമ്പോൾ പ്രിയോറിറ്റിയാണ്. ഈ അലാസ്റ്റിക് പോലത്തെ ഒരു മാസ്ക് ഉണ്ട്, അത് കുറേ നേരം ഇടുമ്പോൾ നമുക്ക് പെയിൻ വരും. അപ്പോൾ കെട്ടുന്ന സർജിക്കൽ മാസ്കാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ അത് ഒരു ടൈ ആയിട്ട് ചെയ്യുക, നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും, വേറെ പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് 6-10 hours ഒക്കെ അവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമുള്ള കേസല്ല. അതൊരു എത്രയാണോ എക്സാംസിന് പോകുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കളയാം, വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ അപ്പോൾ മാസ്ക് നിർബന്ധമായിട്ടും ആരും മറക്കരുത്. അപ്പോൾ നിങ്ങൾ മാസ്ക് ഉണ്ടാവണം, ചെറിയ ബോട്ടിൽ സാനിറ്റൈസർ കയ്യിലുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ സാനിറ്റൈസർ എടുക്കാൻ അത് എന്തായാലും കൈവശം വെക്കുക, അത് ഇപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ബാഗൊക്കെ ഇപ്പോഴും സെറ്റ് ചെയ്ത് വയ്ക്കുക. എക്സാംസിന് പോകുമ്പോൾ ആ ബാഗ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സാനിറ്റൈസർ, നെക്സ്റ്റ് വൺ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പെന്നൊന്നും ആരും മറക്കരുത്. ബ്ലാക്ക് പെൻ, ബ്ലാക്ക് ബോൾ പെൻ ആണ് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ബോൾ പെൻ ഒരു 2 കൈവശം വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പെൻസിൽ കൈവശം വെക്കുക, അതേപോലെ ഷാർപ്നർ, അതേപോലെ തന്നെ നിങ്ങളുടെ റേസർ, അതേപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ അലൗഡ് ആണ്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽസ് അലൗഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാൽക്കുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം. പ്ലസ് യുവർ അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും കൈവശം വെക്കണം. ഓക്കെ, ഇതിൽ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോയും സിഗ്നേച്ചറും വരാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കഫേയിൽ പോയിട്ട്, നല്ല സ്പീഡുള്ള കഫേയിൽ പോയിട്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വഴിയോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് വഴിയോ ഒന്നുകൂടി ഐ സി എക്സാംസിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും വരാം. ഇനി അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും, ഫോട്ടോ ഒട്ട് ചെയ്യുക, സിഗ്നേച്ചർ ഇടുക, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ കൊണ്ട് നിങ്ങൾ ഫോട്ടോയും അറ്റസ്റ്റ് ചെയ്യിക്കുക. ഫോട്ടോ ഒരു സൈനോ സീലോ വെച്ചാൽ മതി, ഫോമിലും ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്യണം, സീലും വയ്ക്കണം കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി കൂടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഒട്ടിച്ചൊരു ഫോട്ടോയും കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരും, കാരണം ചിലപ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ നിങ്ങൾ ഫോട്ടോ ഉണ്ടാവില്ല, അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, പക്ഷേ അഡ്മിറ്റ് കാർഡ് ഒട്ടിച്ച് അതേ ഫോട്ടോ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സാംസിന് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷണൽ ആയിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫേസ് ഷീൽഡാണ്, ഫേസ് ഷീൽഡ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എക്സാംസിലേക്ക് കയറി ചെന്ന് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാം, വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം. ഗ്ലൗസ് എൻ്റെ അഭിപ്രായത്തിൽ ദയവായി ഉപയോഗിക്കേണ്ട, ബിക്കോസ് നിങ്ങൾ സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഗ്ലൗസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, പെൻ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഗ്ലൗസ് ഓപ്ഷണലാണ്, ബട്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാംസ് വളരെ ഭംഗിയായിട്ട് എഴുതുക, നിങ്ങളുടെ അടുത്തൊന്നും ആരും ഉണ്ടാവില്ല, നല്ല ഡിസ്റ്റൻസിലായിരിക്കും സ്റ്റുഡൻസ് ഉണ്ടാവുക. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും അവരെടുക്കുന്നുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കുട്ടികളുടെ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ മാത്രമല്ല നിങ്ങളുടെ തൊട്ടടുത്തൊന്നും കുട്ടികൾ ഇരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും അവർ തരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നേക്കാൾ കൂടുതൽ, സാധാരണ നമ്മൾ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങളിപ്പോൾ അഡ്മിറ്റ് കാർഡ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി കഫേയിൽ പോയതിനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നുണ്ട്. അവിടെ ഒന്നും പോകുമില്ലാത്ത കൊറോണ എക്സാം എഴുതുന്ന കുട്ടികളെ മാത്രം പിടിക്കാൻ വേണ്ടി പ്രത്യേകം വന്നിരിക്കുന്നില്ല എന്ന ബോധത്തിൽ തന്നെ എക്സാമിന് പോവുക. ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. നമ്മുടെ മാസ്ക് നമ്മുടെ കയ്യിലുണ്ട്, മാസ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ദെൻ കയ്യിൽ എപ്പോഴും സാനിറ്റൈസർ ഉണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മാസ്ക് എടുത്ത് നേരെ കളയുക. നമ്മളപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം നമ്മളെല്ലാവരും അല്ലാതെ തന്നെ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്, കേട്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഈ പറഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷനാണ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല, നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. മുഴുവൻ പഠിച്ചിട്ടില്ല, നമ്മൾ പക്ഷേ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ എക്സാമിന് പോവാണ്. ഈ തവണ എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പാതി വിജയിച്ചതിൻ്റെ അടയാളം. കാരണം ഈ തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് എക്സാം സ്ട്രെസ്സ് നേരിടുന്നത് മാത്രമല്ല, ഈ പറയുന്നൊരു സിറ്റുവേഷൻ എല്ലാം നേരിടുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാംസ് എഴുതുക എന്നുള്ളത് തന്നെ നിങ്ങൾ പാതി വിജയിച്ചു. ഇനിയിപ്പോൾ അഥവാ അതിലെന്തെങ്കിലും വീഴ്ച പറ്റിയാലും നമുക്ക് ഇനിയും ഒരുപാട് ചാൻസസ് വരാറുണ്ട്. ഇതുകൊണ്ട് ആരും നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ സി എ ആ ഒരു കോഴ്സോ അവസാനിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.